ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരുപാട് നാളായി നമുക്കറിയാം ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് കേട്ട ജസ്റ്റിസ് ഹേമ എന്ത് കൺക്ലൂഷനാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരുന്നു, ഇന്ന് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് വൈകുകയാണ് രഞ്ജിനി കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ. എനിക്ക് ഇത് ഇതിന്റെ ഒരു നിയമവശം കുറേയധികം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് യഥാർത്ഥത്തിൽ പുറത്ത് വിടുകയാണെങ്കിൽ നിയമപരമായ ഒരുപാട് വെല്ലുവിളികൾ സർക്കാരും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയും നേരിടേണ്ടി വരും എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് അവരോ വ്യക്തി വിവരങ്ങൾ പുറത്ത് വിടില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ കൂടി എല്ലാവർക്കും ഈ പറയുന്ന മാതിരി എന്താണ് ആരാണ് പോയി പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു ഭയമുണ്ട്. അത് എതിർഭാഗത്ത് നിന്നുള്ള ഒരു ഭയം എന്ന് വെക്കാം. മറ്റൊരു വിഭാഗം, ഞാൻ ഒരുപാട് ഇതിൽ പോയി മൊഴി കൊടുത്ത കുറെ സ്ത്രീകളോട് സംസാരിച്ചപ്പോ ഈ പലർക്കും ഞാൻ പറഞ്ഞത് തന്നെയാണോ പുറത്തു വരുന്നത് എന്നൊരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അപ്പോ ഇതിപ്പോ ഒരു രഞ്ജനിയിൽ ഒതുങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഒരുപാട് സ്ത്രീകൾ ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് വന്ന് പറഞ്ഞാൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു ചെറിയ സംശയം, ഇത് കുറെ നാളുകളായിട്ട് നമ്മൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, റിപ്പോർട്ട് പുറത്തു വരണം വരും എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് രഞ്ജനി ഇത്ര വൈകി എന്നുള്ളത് എനിക്കൊരു എന്റെ ഒരു ചോദ്യമാണ്. കാരണം രഞ്ജനി എഫക്റ്റഡ് പാർട്ടിയാണ്, രഞ്ജനി മൊഴി കൊടുത്ത ആളാണ്. ആ മൊഴി കൊടുത്ത വ്യക്തിക്ക് എന്തുകൊണ്ട് ആദ്യമേ ഇതിന് ഇങ്ങനെ ഒരു നടപടിയുമായി മുമ്പോട്ട് പോയില്ല എന്നൊരു. അല്ല, അതിനിപ്പോൾ രഞ്ജിനി പറഞ്ഞ മറുപടി, ഞാനായിട്ട് അങ്ങനെ ആദ്യം പോകേണ്ട കാര്യമില്ല, മറ്റ് ഹർജികൾ കോടതിക്ക് മുന്നിൽ ഉള്ളപ്പോൾ ഞാൻ പോയില്ല എന്ന് മാത്രമാണ് രഞ്ജിനി അതിനോട് സൂചിപ്പിച്ചൊരു മറുപടി ഞാൻ ചോദിച്ചപ്പോ. ആ ഓക്കെ, അപ്പോ അതായിരിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കുരുക്ക് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് മൊഴി കൊടുത്ത മറ്റൊരു സ്ത്രീയോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത്, ഞാൻ യഥാർത്ഥത്തിൽ മൊഴി കൊടുത്തത് എനിക്ക് പേയ്മെന്റിന്റെ വിഷയത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചാണ്, പക്ഷെ ഇത് എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് എനിക്ക് ഭയമുണ്ട്. ചിലപ്പോ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്, എനിക്കത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ 62 സ്ത്രീകളാണ് ഇപ്പൊ മൊഴി കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു 10 ഒന്നിച്ച് ഒരു പരാതി കൊടുത്താലും ഇത് അവിടെ പിന്നെ ഇത് പുറത്തു വരാൻ പറ്റില്ല, പുറത്തു വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലേക്ക് സർക്കാർ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് വ്യക്തിപരമായി എന്റെ ഒരു ഇത്, സിനിമയ്ക്കുള്ളിലെ 62 സ്ത്രീകളുടെ മൊഴികൾ മാത്രമേ കമ്മിറ്റി എടുത്തിട്ടുള്ളൂ. സിനിമയ്ക്കുള്ളിലെ 62 സ്ത്രീകൾ മാത്രമല്ലല്ലോ, ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവരെല്ലാം ഒഴിവാക്കിയിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ട 15 അല്ലെ 20 മാത്രം വെച്ചുകൊണ്ട് ഒരു മൊഴി എടുക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു പക്ഷേ അവർ അവിടെ മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൂടെ വിളിക്കാൻ ഹേമ കമ്മിറ്റി തയ്യാറാകണമായിരുന്നു. അത് ഹേമ കമ്മിറ്റി ചെയ്തിട്ടുമില്ല. അപ്പൊ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള കുറെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഇത് പുറത്തു വിടാനും പറ്റില്ല, നിയമപരമായ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്നൊക്കെ നേരത്തെ ആലോചിച്ചിട്ട് ഈ കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, എന്തായാലും തിങ്കളാഴ്ച കോടതി എന്ത് പറയുന്നു നോക്കിയായിരിക്കും സർക്കാർ തീരുമാനം. നമുക്ക് കാത്തിരിക്കാം.